ഹലോ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും സദ്യയൊക്കെ കഴിക്കാനുള്ള തിടുക്കത്തിലായിരിക്കും. ഒരു അടിപൊളി പാൽപ്പായസം റെസിപ്പി കാണാം. ഒരു ഈസി പാൽപ്പായസമാണ്. അതിന് വേണ്ടി ഒരു ലിറ്റർ പാല് കാച്ചിയെടുത്തിട്ടുണ്ട്. കാൽ കപ്പ് പൊടിയരിയും എടുത്തിട്ടുണ്ട്. ഇത് പായസം വെക്കുന്ന അരിയാണ്. സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു കപ്പ് പഞ്ചസാര. ഒരു കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. അതിന് വേണ്ടി കുക്കറിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇത് മെഷറിംഗ് കപ്പിന് 3/4 കപ്പ് പഞ്ചസാരയാണ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത അരി കൂടെ ചേർത്ത് കൊടുക്കാം. അരിയിൽ കല്ലൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അരിച്ചെടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സൂപ്പർ മാർക്കറ്റിലൊക്കെ പായസം വെക്കുന്ന അരി കിട്ടും. ഞാനിപ്പോൾ എടുത്തത് എൻ്റെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത അരിയാണ്. അപ്പം അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഒരു വിസിലാവുന്നത് വരെ നല്ല ഫ്ലെയിമിൽ വെക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കൂടെ സമയം കൊടുക്കുക. 20 മിനിറ്റ് നേരം സ്ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ തുറക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കളറൊക്കെ മാറി, നല്ലൊരു പായസത്തിൻ്റെ കളറിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അതിലേക്കൊരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യോ ബട്ടറോ ഒക്കെ ഇഷ്ടം പോലെ ചേർക്കാം. നെയ്യ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു പിഞ്ച് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരിക്കലും ആദ്യം തന്നെ ഉപ്പ് ചേർക്കരുത്. പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉപ്പ് ഏറ്റവും ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.